ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ 2017 ഞങ്ങളൊരു സിഡ്നി ട്രിപ്പ് പ്ലാൻ ചെയ്തിരുന്നു. അതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെക്കൻഡ് ഡേ ഞങ്ങൾ പ്ലാൻ ചെയ്തത് സിഡ്നി ബ്ലൂ മൗണ്ടൻസിലേക്കുള്ള ഒരു യാത്രയായിരുന്നു. സിഡ്നി സി ബി ഡിയിൽ നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂർ കാർ യാത്രയുണ്ടായിരുന്നു ബ്ലൂ മൗണ്ടൻസിൽ എത്തിച്ചേരാൻ. ഞങ്ങൾ അതിരാവിലെ തന്നെ ബ്ലൂ മൗണ്ടൻസിൽ എത്തിച്ചേർന്നു. ബിക്കോസ് ഞങ്ങൾക്ക് തിരിച്ച് സിറ്റിയിലെത്തിയതിന് ശേഷം കുറച്ച് സ്പോട്സ് അവിടെ കവർ ചെയ്യാനുണ്ടായിരുന്നു. ബ്ലൂ മൗണ്ടൻസിലെ സീനിക് റെയിൽവേ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീനിക് റെയിൽവേ എന്ന് പറയുന്ന വേൾഡ്സ് സ്റ്റീപ്പസ്റ്റ് റെയിൽവേ ലൈൻ എന്നാണ് അവർ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ റൈഡില് പേടിച്ചിരുന്നവരാ, ഇപ്പൊ കണ്ടില്ലയോ? വേൾഡ്സ് ഡീപ്പസ്റ്റ് റെയിൽ ലൈൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കയറിയപ്പോഴാണ് മനസ്സിലായത് ഇത് അത്ര പേടിക്കേണ്ട ഒന്നുമില്ലായിരുന്നു. 52 ഡിഗ്രി ഇൻക്ലിനേഷനാണ് അവർ അവകാശപ്പെടുന്നത് ഈ റെയിൽ ലൈനിന്. ശരിക്കും ഈ പ്രദേശമെന്ന് പറയുന്നത് പഴയ കാലത്തെ ഒരു കോൾ മൈനായിരുന്നു. ഈ കോൾസ് ഡെപ്ത്സിൽ നിന്നും ഹൈറ്റ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ആ റെയിൽ ലൈൻ പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്നത്. ഗിന്നസ് റെക്കോർഡില് ഏറ്റവും കൂടുതൽ സ്റ്റീപ്പായിട്ടുള്ള കയറി പേടിച്ചിട്ടുള്ള വരവാണ് ഞങ്ങൾ. ഇനി അടുത്തത് പേടിക്കാനുള്ള നടപ്പാണ് വരും. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോകാൻ പ്ലാൻ ചെയ്തത് ത്രീ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വേറൊരു ലാൻഡ് മാർക്കിലേക്കാണ്. അവിടെ കേബിൾ കാർ സർവീസ് ഉണ്ട്. നമുക്കതിൽ കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടും ത്രീ സിസ്റ്റേഴ്സിൻ്റെ. ത്രീ സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു റോക്ക് ഫോർമേഷനാണ്. ഒരു മലയിൽ 3 പാറകൾ ചേർന്നിരിക്കുന്ന ഒരു വ്യൂ ആണ് ശരിക്കും അത്. ഒരു അബോറിജിനൽ സ്റ്റോറിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. കടുംബ ട്രൈബിലെ 3 സിസ്റ്റേഴ്സ് തൊട്ടടുത്ത ഗ്രാമത്തിലെ 3 ബ്രദേഴ്സുമായിട്ട് സ്നേഹത്തിലാവുകയും അവർ തമ്മിലുള്ള സ്നേഹം കാരണം ആ 2 ട്രൈബ്സും തമ്മിൽ വലിയൊരു യുദ്ധത്തിലേക്ക് അത് വഴിതെളിക്കുകയും ചെയ്തു. ഈ യുദ്ധത്തിൽ നിന്നും ഈ സിസ്റ്റേഴ്സിനെ രക്ഷിക്കാനായിട്ട് അവരുടെ ട്രൈബിൽ തന്നെയുള്ള ഒരു മന്ത്രവാദി ഇവരെ റോക്കായി മാറ്റുകയും യുദ്ധത്തിന് ശേഷം തിരിച്ചവരെ മനുഷ്യസ്ത്രീകളാക്കി മാറ്റാം എന്നുള്ളൊരു ഒരു പ്ലാനിൽ അങ്ങനെ ചെയ്യുകയും ചെയ്തു. പക്ഷേ യുദ്ധത്തിൽ ഈ മന്ത്രവാദി കൊല്ലപ്പെടുകയും ഈ 3 സിസ്റ്റേഴ്സ് റോക്കായിട്ട് തന്നെ അവശേഷിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു കഥ എന്ന് പറയുന്നത്.
തിരിച്ച് സിറ്റിയിലെത്തിയതിന് ശേഷം ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് മാൻലി ബീച്ച് സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു. അതിനായി ഞങ്ങൾ വീണ്ടും തിരിച്ച് സർക്കുലർ ക്വേയിലെത്തി. അവിടെ നിന്നും ഫെറി സർവീസ് ഉണ്ട് മാൻലി ബീച്ചിലേക്ക്. ഒപ്പറ ഹൗസും ഹാർബർ ബ്രിഡ്ജും എല്ലാം കണ്ടുകൊണ്ട് വീണ്ടും ഒരു യാത്ര. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ ചെയ്ത അതേ റൂട്ടിലൂടെ ഞങ്ങൾ വീണ്ടും ഒരു യാത്ര ചെയ്യുകയാണ് മാൻലി ബീച്ചിലേക്ക് ഇത്തവണ. ഏകദേശം ഒരു മണിക്കൂർ മാൻലി ബീച്ചിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് യാത്ര തുടങ്ങി. അതേ ഫെറിയിൽ തന്നെ തിരിച്ച് നമുക്ക് സർക്കുലർ ക്വേയിലേക്ക് എത്താം. അവിടെ നിന്നും ഞങ്ങൾ നേരെ പോകാൻ പ്ലാൻ ചെയ്തത് സിഡ്നി ടവറായി കാണാൻ വേണ്ടിയിട്ടാണ്. അതൊരു ഒബ്സർവേഷൻ ഡെസ്ക് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന പോലെ സിഡ്നിയിലെ ടോളസ്റ്റ് സ്ട്രക്ചറാണ് ഈ ടവറായി എന്ന് പറയുന്നത്. നമുക്ക് എൻറ്റയർ സി ബി ഡി നമുക്ക് കാണാൻ പറ്റും. ഒരു 360 ഡിഗ്രി വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ ടോപ്പിൽ നിന്ന്. എല്ലാം കൊണ്ടും വളരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ട്രിപ്പായിരുന്നു ഈ 3 ദിവസത്തെ സിഡ്നി ട്രിപ്പ് എന്ന് പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.